എനിക്ക് പറഞ്ഞു തുടങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ്. ഫ്രാങ്കോ പിതാവിനെ വെറുതെ വിട്ടു, പൂർണ്ണ കുറ്റവിമുക്തനായി. കർത്താവ് കാത്തു അദ്ദേഹത്തെ. ഇനി ശേഷിക്കുന്ന കാലം അദ്ദേഹം ഇന്നലകളിൽ തുടർന്നു പോയതുപോലെയുള്ള ശുശ്രൂഷകളും മറ്റ് ദിവ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാം. സർവസ്തുതിയും ഫ്രാങ്കോ പിതാവിന്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി മാധ്യമങ്ങളിലും മറ്റുള്ളയിടങ്ങളിലുമൊക്കെ സെൻസേഷണലിസം സൃഷ്ടിച്ച, ഒരുപാട് ചർച്ചകൾ നടന്ന, ഒരുപാട് പൊതു ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട ഫ്രാങ്കോ പിതാവ് കുറ്റാരോപിതനായ കേസിൽ അദ്ദേഹത്തെ കോടതി സമ്പൂർണ്ണ സംയുക്ത കുറ്റവിമുക്തനാക്കി. അദ്ദേഹം ഇനി പൂർണ്ണ കുറ്റവിമുക്തനാണ്. അദ്ദേഹത്തിന് ശിഷ്ടകാലവും മുൻകാലങ്ങളിൽ ജീവിച്ചതുപോലെ സന്തോഷകരമായ ജീവിതവും ശുശ്രൂഷയും മറ്റുള്ള കാര്യങ്ങളുമായി ഒക്കെ മുന്നോട്ട് പോകാം. ഏതായാലും വലിയ ഒരു വിപത്തിൽ നിന്നും വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്നുമാണ് കർത്താവ് ഒരു സഭയെയും വിശ്വാസ സമൂഹത്തെയും ഒക്കെ കാത്തു സൂക്ഷിച്ചത്. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. താരാടോജോ അലക്സ് എന്ന നല്ല ക്രിസ്ത്യാനിയായ ഒരു ഫേസ്ബുക്ക് സുഹൃത്തായ സഹോദരി ഇത് കേട്ടപ്പോൾ കുറിച്ചതിങ്ങനെയാണ്: കാരണഭൂതമായ പിതാവിനെ വെറുതെ വിട്ടു, വിധി കേട്ട സിനിമാ നടൻ ദിലീപ് ദൃതംഗ പുളങ്കിതനായി, പി സി ജോർജിന് ഇനി ലെവലേശം ഉളിപ്പില്ലാതെ ഇരകളെ കൂടുതൽ അസഭ്യം വിളിക്കാം, തെളിവുകൾ കൃത്യമായി കണ്ടെത്താതെ ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തി കുറ്റപത്രം സമർപ്പിച്ച കേരള പോലീസിന് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇട്ട് സ്വയം പുകഴ്ത്താം, ബലാത്സംഗികൾക്കും ഇനി കൊട്ടേഷൻ കൊടുക്കുന്നവനും ഇനി ബലാത്സംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇവരെ വെള്ളപൂശാൻ നടക്കുന്ന കഴുതപ്പുലികൾക്കും ഇനി പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാം, രണ്ട് ത്രാസും പിടിച്ച് കണ്ണു മൂടിക്കെട്ടി നിൽക്കുന്ന നീതി ദേവതയ്ക്ക് ആരും കാണാത്ത സമയത്ത് കണ്ണിൽ കിട്ടിയ കറുത്ത തുണി അഴിച്ചു മാറ്റി കണ്ണീരും തുടയ്ക്കാം. ഇങ്ങനെയാണ് താരാടോജോ അലക്സ് എഴുതിയത്. അങ്ങനെ അടക്കം പലരും വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ കേസ് അന്വേഷിച്ച എസ് പി ഹരിശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞതായി വന്ന വാർത്ത എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ വിധി എന്തുകൊണ്ടാണിങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാ കൃത്യമായ തെളിവുകളും ഹാജരാക്കിയതാണ്. ഇരയാക്കപ്പെട്ട സ്ത്രീയെ 6 ദിവസത്തോളം വിസ്തരിച്ചതാണ്. ഏതായാലും ഈ കേസ് പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല, അപ്പീൽ പോവുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മാറ്റവുമില്ല. എത്ര ഉന്നതനായാലും തെറ്റ് ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടണമെന്നുള്ളത് തന്നെയാണ് നിലപാടെന്ന് ഹരിശങ്കറും പ്രതികരിച്ചു. മറ്റൊരന്വേഷണ ഉദ്യോഗസ്ഥനായ സുഭാഷ് പറഞ്ഞത് ഈ വിധിയിൽ വളരെ നിരാശയുണ്ട്. വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുന്ന, എങ്ങും പരാതി പറയാനില്ലാത്ത സ്ത്രീയുടെ പരാതിയായി ഇത് കേൾക്കാമായിരുന്നു. ഒരു സാധാരണ സ്ത്രീയുടെ സാഹചര്യത്തിൽ നിന്ന് ഈ കേസിനെ കാണരുതായിരുന്നുവെന്നും, വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കുന്ന, വ്യക്തിത്വമൊട്ടുമില്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ സാഹചര്യത്തിൽ നിന്ന് തന്നെ കേസിനെ പരിഗണിക്കണമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അവർക്ക് പരാതി പറയാൻ വേറൊരു മാർഗവുമില്ലായിരുന്നു. പരമാവധി ഇത് പറയാതിരിക്കാൻ നോക്കി. പിന്നെയും അവസാനത്തെ അഭയമെന്ന നിലയിലാണ് ഈ കേസിലേക്ക് വന്നത്. ഒരു സാക്ഷി പോലും പ്രോസിക്യൂഷനെതിരായി പറഞ്ഞില്ല. ഒരിക്കലും ഈ വിധി പ്രതീക്ഷിച്ചില്ല. കോടതിയുടെ മുൻപിൽ ഓരോ സാക്ഷിയും കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. ശാസ്ത്രീയ തെളിവുകൾ താമസിച്ചു എന്നൊരു വിഷയമുണ്ട്. എന്നാലും എല്ലാ തെളിവുകളുമുണ്ട്. എന്നിട്ടും വിധി എതിരായി. തീർച്ചയായും മേൽക്കോടതിയിൽ പോവുക തന്നെ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ശ്രദ്ധേയമായ 1-2 കമൻറ്റുകൾ കൂടിയുണ്ട്, പോസ്റ്റുകളും. പി കെ അനിൽകുമാർ എന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയത്, നിയമം കഴുതയാണ്, ആക്ടൺ പ്രഭു, ബിഷപ്പ് ഫ്രാങ്കോ നീണാൾ വാഴട്ടെ എന്നാണ്. അതിൻ്റെ അടിയിൽ അഡ്വക്കേറ്റ് ജെയിൻ അരുൺ എന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എഴുതിയത്, ലോസ് ആർ ലൈക്ക് കോബ്വെബ്സ് വിച്ച് മേ ക്യാച്ച് സ്മാൾ ഫ്ലൈസ് ബട്ട് ലെറ്റ് വാസ്പ് ആൻഡ് ഹോണറ്റ്സ് ബ്രേക്ക് ത്രൂ. ഏകദേശം 3 നൂറ്റാണ്ട് മുമ്പ് ജോനാഥൻ സ്വിഫ്റ്റ് പറഞ്ഞ വാക്കുകൾ വീണ്ടും ഓർമ്മ വരുന്നു. കുറ്റം തെളിയിക്കാൻ ആവശ്യമായതൊന്നും സമർപ്പിക്കാതിരുന്ന പോലീസും നിഷ്ക്രിയമായ പ്രോസിക്യൂഷനും ഈ രക്തത്തിൽ പങ്കാളികളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് മറുപടിയായി അനിൽകുമാർ തന്നെ പറഞ്ഞത്, ഭരണകൂടത്തിന് മേലെയാണ് സ്ഥാപനവൽക്കരിക്കപ്പെട്ട സഭയും എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. അതുപോലെ കർത്താവ് കാത്തു എന്ന പേരിൽ ഞാനിട്ട പോസ്റ്റിൻ്റെ അടിയിൽ ജെയ്സൺ ജെയിംസ് എന്ന നല്ലൊരു ക്രിസ്തുമതവിശ്വാസിയായ അദ്ദേഹം എഴുതി, അത്യുന്നതങ്ങളിൽ മൂലധനമുള്ളവന് സ്തുതി, ഭൂമിയിൽ പിടിപാടുള്ളവന് സമാധാനം. പിന്നെ കൂടാതെ മറ്റൊരു സുഹൃത്തു കൂടി എഴുതിയത്,
പാവം മനുഷ്യനെ ഇത്രയും നാൾ ഇതിൻ്റെ പേരിൽ വേട്ടയാടിയതിന് നഷ്ടപരിഹാരം കൂടി കൊടുക്കണമെന്നാണ്. ഏതായാലും സാമൂഹ്യ മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള കമൻറ്റുകളുമായാണ് നിൽക്കുന്നത്. ഇത്രയൊക്കെ പ്രതികരണം പോലെ കോടതി പ്രതികരിച്ചു. പിന്നെ ഫ്രാങ്കോ പിതാവിൻ്റെ അനുയായികളും മറ്റുള്ളവരുമൊക്കെ ലഡു വിതരണം ചെയ്തു, അല്ലാതെയുമൊക്കെ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാങ്കോ പിതാവ് സന്തോഷവാനായിരുന്നു, എല്ലാവരോടും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പ്രാർത്ഥിച്ചു എല്ലാവരും. ആ പ്രാർത്ഥന ഏതായാലും ദൈവം കേട്ടു. അദ്ദേഹം സമ്പൂർണ്ണ കുറ്റവിമുക്തനായി. ഇനി സന്തോഷത്തോടെ അദ്ദേഹത്തിന് ശിഷ്ടകാല ജീവിതം ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ജീവിക്കാമെന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ എനിക്ക് അതിയായ അഭിമാനവും സന്തോഷവും ഉൾപ്പുളകവും ഉണ്ടെന്നുകൂടി അറിയിച്ചു കൊള്ളുന്നു.